ഡിസിയർ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സമാസവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളാണ് ഓൾറെഡി സമാസത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലുള്ള ക്ലാസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ നമ്മളവിടെ പഠിച്ച ഏതൊക്കെയാണ് ആ അവ്യയീ ഭാവ സമാസം നമ്മൾ പറഞ്ഞു ആദ്യപദം പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണേത് ഈ അവ്യയീ ഭാവ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പദത്തിനാണെങ്കിലോ രണ്ടാമത്തെ പദം ഉത്തരപദ്രാധാന്യം ചോദിച്ചാൽ തത് പുരുഷൻ തത് സമാസം നിർണ്ണയിക്കുന്നത് വിഭക്തി പ്രത്യയങ്ങളെ അനുസരിച്ചാണെന്ന് പറഞ്ഞു ഏഴ് സമാസങ്ങൾ അവിടെയും പഠിച്ചു ടോട്ടൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എട്ട് സമാസങ്ങൾ പഠിച്ചു ബാക്കി കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കടുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസിൻ്റെ ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ക്ലാസ് കാണാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തിറക്കുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരികയുള്ളൂ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സമാസം സമാസവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത് പറയേണ്ട സമാസം എന്ന് ചോദിച്ചാൽ ദ്വന്ദ് സമാസമാണ് ദ്വന്ദ് സമാസം എന്താണ് ദ്വന്ദ് സമാസം ശ്രദ്ധിക്കുക രണ്ട് പദങ്ങൾക്കും തുല്യമായ പ്രാധാന്യം രണ്ട് പദങ്ങൾക്കും തുല്യമായ പ്രാധാന്യം നൽകുന്ന സമാസമാണ് സമാസമാണേത് ദ്വന്ദ് സമാസം നമ്മൾ ഈ ദ്വന്ദ് യുദ്ധം എന്ന് കേട്ടില്ലേ ദ്വന്ദ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് പേർ തമ്മിലുള്ള യുദ്ധമാണ് അപ്പം ദ്വന്ദ് സമാസം എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യം മറന്നു പോകരുതേ തുല്യ തുല്യമായ പ്രാധാന്യം ആ കാര്യം മറക്കരുത് നോക്കുക വിഗ്രഹിക്കുമ്പോൾ പദങ്ങളുടെ അടുത്ത് ഉം ഉം അല്ലെങ്കിൽ ഒ ഓ എന്ത് ദ്വന്ദ് സമാസം എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും നോക്കാം ആദ്യത്തത് മാതാപിതാക്കൾ ആ വാക്കിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ കിട്ടും മാതാവും പിതാവും എന്ന് കിട്ടും മാതാവും പിതാവും അതിലും അവസാനം എന്തുണ്ട് ഉം മാതാവും അപ്പൊ ഉം ഉം പിന്നെ രാപ്പകൽ അതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ കിട്ടും രാവും പകലും അപ്പൊ വിഗ്രഹിക്കുമ്പോൾ ഉം ഉം അല്ലെങ്കിൽ ഓ ഓ വരുന്നതാണേത് ദ്വന്ദ് സമാസം ഇനി വേറെ നോക്കാം നാലഞ്ച് നാലഞ്ച് എന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ അപ്പൊ അതിന് അവസാനം എന്തുണ്ട് ഓ ഉണ്ട് ഓ ഓ ഇത്രയേ ഉള്ളൂ ഉം ഉം അല്ലെങ്കിൽ ഓ ഓ എന്ന് വരുന്ന വരികയാണെങ്കിൽ അതെന്താണ് ദ്വന്ദ് സമാസം മറന്നു പോകരുത് അപ്പൊ എക്സാമ്പിൾ ബാക്കി നോക്കാം പൈതാഹം വിശപ്പും ദാഹവും അതൊക്കെ പഠിച്ചു വെച്ചോണേ പൈതാഹം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരാമെന്ന് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം അപ്പോൾ എന്തു ചെയ്യും വിശപ്പും ദാഹമാണെന്ന് പഠിച്ചു വെച്ചോണം സുഖ ദുഃഖം സുഖവും ദുഃഖവും അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ സമാസം രണ്ട് പദങ്ങൾക്കും തുല്യമായ പ്രാധാന്യം ഉം ഉം അല്ലെങ്കിൽ ഓ ഓ വരും എപ്പോഴാണ് വിഗ്രഹിക്കുമ്പോൾ അത് കിട്ടിയല്ലോ അടുത്തത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കീഹി സമാസം ബഹുവ്രീഹി സമാസം എന്താണ് പൂർവപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യം വരാതെ നമ്മൾ ആദ്യം അവ്യയീഭാവം പഠിച്ചു ആദ്യപദത്തിന് പ്രാധാന്യം പിന്നെ നമ്മൾ തത്പുരുഷ സമാസം പഠിച്ചു അവിടെ നമ്മൾ എന്താ പറഞ്ഞത് രണ്ടാമത്തെ പദം ഉത്തരപദത്തിനായിരിക്കും പ്രാധാന്യം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ആദ്യം പഠിച്ച ദ്വന്ദ് സമാസമാണ് രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമായിരിക്കും ഇവിടെ എന്താണ് പൂർവപദത്തിനും ഉത്തരപഥത്തിനും പ്രാധാന്യം വരാത്തേ മറ്റൊരു പദം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു പദത്തിന് പ്രാധാന്യം വരുന്ന സമാസം നോക്കിയാലോ എക്സാമ്പിൾ നോക്കാം ആദ്യത്തെ എക്സാമ്പിള് ഗംഗാധരൻ എന്താണ് ഗംഗയെ ധരിച്ചവൻ ആരോ അവൻ അതാരാണ് ഗംഗയെ ധരിച്ചവൻ ഭഗവാൻ ശിവനാണ് ഓക്കെ അപ്പം ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ ഗംഗയെ ധരിച്ചവൻ ആരോ അവൻ ഈ ഗംഗാധരൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഗംഗയാണോ നമുക്ക് ഓർമ്മ വരുന്നത് ഒരിക്കലും അല്ല ഗംഗയെ ധരിച്ചവൻ ആരോ അവൻ ആ അവനെയാണ് ഓർമ്മ വരുന്നത് ആരെയാണ് ഗംഗാധരൻ എന്ന് പറയുമ്പോൾ ശിവനെയാണോ ഓർമ്മ വരുന്നത് അതായത് ഈ രണ്ട് പദങ്ങളെയല്ല വേറൊരു പദത്തിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു വാക്ക് പറയുമ്പോൾ മൂന്നാമതൊരാളിൻ്റെ രൂപം മനസ്സിൽ ഓർമ്മ വരുന്നതാണ് മനസ്സിൽ വരുന്നതാണ് വരുന്നതാണേത് ഈ ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം കാർമുകിൽ വർണ്ണൻ കാർ മുകിൽ വർണ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരൂ ഭഗവാൻ കൃഷ്ണനെ ഓർമ്മ വരൂ നോക്കിയേ കാർമുകിലിൻ്റെ വർണ്ണത്തോട് കൂടിയവൻ ആരോ അവൻ അവനാണ് ആര് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ഓക്കെ അപ്പം കാർമുകിൽ വർണ്ണ നോക്കാം മീനാക്ഷി മീനാക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള ഒരു ഓർമ്മ വരും മീനിൻ്റെ ആകൃതിയുള്ള കണ്ണുകളോട് കൂടിയവൾ അവളാണ് മീനാക്ഷി ആ അവളെയാണ് ഓർമ്മ വരുന്നത് ഓക്കെ ആ മീനിനെയൊന്നും അല്ല നമുക്ക് ഓർമ്മ വരുന്നത് മീനിൻ്റെ കണ്ണ് ആകൃതിയുള്ള കണ്ണുകളോട് കൂടിയവൾ ആ അവളെയാണ് ഓർമ്മ വരുന്നത് ഇന്ദു ചൂടൻ എന്നു വെച്ചാൽ എന്താണ് ഇന്ദു ചൂടയിലുള്ളവൻ ആരോ അവൻ ഇന്ദു ചൂടയിലുള്ളവൻ ആരോ അവൻ എന്താണ് ഇന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിലാവ് ഇന്ദു എന്ന് പറഞ്ഞാൽ നിലാവാണ് നിലാവ് ചൂടയിലുള്ളവൻ ആരോ അവൻ അങ്ങനെ പറയാൻ പറ്റുമോ ചൂടാന്ന് പറഞ്ഞാൽ മുടിയാണേ മുടിയിൽ നിലാവ് അങ്ങനെയല്ല നോക്കിയേ മുടിയിൽ ചന്ദ്രൻ ചന്ദ്രൻ മുടിയിലുള്ളവൻ ആരോ അവൻ ആരാണ് ആ എന്താണ് ചൂടയിൽ ചന്ദ്രനെ കൊണ്ട് നടക്കുന്നത് ഭഗവാൻ ശിവനാണ് ഓക്കെ അപ്പോൾ ഇന്ദു ചൂടൻ എന്ന് പറഞ്ഞാൽ ഇന്ദു ചൂടയിലുള്ളവൻ ആരോ അവൻ അതാരെന്ന് ചോദിച്ചാൽ ഭഗവാൻ ശിവനാണ് അപ്പോൾ വേറെ ആളിനെയാണ് ഓർമ്മ വരുന്നത് നമുക്ക് ആ ഒരു ഹിന്ദു ചൂട് നൽകുമ്പോൾ ഹിന്ദുവിനെ അല്ല ചൂടനെ അല്ല ഒന്നുമല്ല ഓർമ്മ വരുന്നത് എന്താ ഓർമ്മ വരുന്നത് ഭഗവാൻ ശിവനെയാണ് വേറൊരാളിനെയാണ് നമുക്ക് മനസ്സിലേക്ക് തെളിയിച്ചേരുന്ന ആ ഒരു എന്താണ് ആ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത് വേറൊരാളിൻ്റെതാണ് അത്രേ അതാണ് അതാണേത് ബഹുവ്രീഹി സമാസം മറന്നു പോകരുത് പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യം വരാതെ എന്ത് ചെയ്യുന്നു മറ്റൊരു പദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് സമാസമാണേത് ബഹുവ്രീഹി സമാസം ഒരു വാക്ക് പറയുമ്പോൾ മൂന്നാമതൊരാളിൻ്റെ രൂപം മനസ്സിൽ വരുന്നു എക്സാമ്പിൾസ് നോക്കി പോകണം എക്സാമ്പിളുകളാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഇതിൽ ഈ സമാസങ്ങളിലെല്ലാം എക്സാമ്പിൾ കറക്റ്റായിട്ട് പഠിക്കുക ഗംഗാധരൻ കാർമുകിൽ വർണ്ണൻ മീനാക്ഷി ദെൻ ഇന്ദു ചുണ്ണ എക്സാമ്പിളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക അടുത്ത് പറയുന്നു കർമ്മധാരയ സമാസം എന്താണ് പൂർവ്വപദ വി പൂർവ്വപദമാണെങ്കിലോ വിശേഷണവും പൂർവപദം വിശേഷണവും ഉത്തരപദം വിശേഷ്യവുമായി വരുന്ന സമാസം അതാണ് കർമ്മധാരായ സമാസം വിശേഷണം രണ്ട് വാക്കുകൾ ഒന്ന് വിശേഷണം മറ്റൊന്ന് വിശേഷ്യം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുതരാം നോക്കാം വിശേഷണം ഏതിനോടാണോ ചേർക്കുന്നത് അതാണ് വിശേഷ്യം ഏത് വാക്കിനാണോ നമ്മൾ വിശേഷണം കൊടുക്കുന്നത് ഓക്കെ ഏത് വാക്കിനാണോ നമ്മൾ വിശേഷണം കൊടുക്കുന്നത് ആ വാക്കാണ് വിശേഷം എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും ശ്രദ്ധിക്കുക ലളിത ഗാനം നമുക്കത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ കിട്ടും ലളിതമായ ഗാനം എന്ന് കിട്ടും ലളിതമായ ഗാനമാണ് ഇപ്പം ഏതിനാണ് വിശേഷണം കൊടുത്തിട്ടുള്ളത് ഗാനത്തിനെയാണ് എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലളിതമായത് എന്ന് കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഗാനം എങ്ങനെ ഉള്ളതായിരുന്നു ലളിതമായതായിരുന്നു അപ്പോൾ വിശേഷണം ലളിതമായ എന്നുള്ളതാണ് അവിടുത്തെ വിശേഷണം വിശേഷ്യമാണെങ്കിലോ വിശേഷ്യം ഗാനം ഗാനത്തെ അല്ലേ വിശേഷണം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ വിശേഷണം ഏതിനോടാണോ ചേർക്കുന്നത് അതാണ് വിശേഷ്യം സിമ്പിളായിട്ട് മനസ്സിലാക്കുക സുന്ദര രൂപം സുന്ദര രൂപം എന്ന് പറയുമ്പോൾ സുന്ദരമായ രൂപം അപ്പം ആ രൂപത്തിന് കൊടുത്ത വിശേഷണമാണേത് സുന്ദരമായ അപ്പൊ വിശേഷണം എന്ന് പറയുമ്പോൾ സുന്ദരമായ രൂപം എന്ന് പറഞ്ഞാൽ വിശേഷ്യം മധുരവാക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും മധുരമായ വാക്ക് നീലമേഘം നീലയായ മേഘം ഇതിലെല്ലാത്തിലും ഒരു നമുക്കൊരു എന്താണ് എല്ലാത്തിലും പൊതുവെ ഒരു സംഭവം കാണാം ആയ എന്ന് പറയുന്ന വാക്ക് വിഗ്രഹിക്കുമ്പോൾ പദങ്ങൾക്കിടയിൽ ആയ എന്ന വാക്ക് വന്നാൽ കർമ്മധാരയ സമാസം കർമ്മധാരയ്യ അതിലൊരു യായുണ്ട് നമ്മളിവിടെ പറഞ്ഞത് ആയ അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കാം ഈ യായും ഈ ആയ ആയയിലുള്ള യാൂടെ ഓർത്ത് വെച്ചാൽ മതി കർമ്മധാരയ്യ എന്ന് പറഞ്ഞാൽ ആയ വരും കിട്ടിയല്ലോ ഒരു കുഴപ്പമില്ല അതും പഠിച്ചു അടുത്തു പറയുന്നു രൂപക തത്പുരുഷൻ രൂപക തത്പുരുഷൻ എന്താണ് പൂർവപദം തന്നെയാണ് ഉത്തരപദം എന്നുള്ള അർത്ഥം വന്നാൽ രൂപകം എന്ന് പറഞ്ഞ എക്സാമ്പിൾ പറയുമ്പോഴേ മനസ്സിലാവും വിദ്യാധനം വിദ്യാധനം വിദ്യയാകുന്ന ധനം വിദ്യയാകുന്ന ധനം വിദ്യ തന്നെയാണ് ധനം ധനം തന്നെയാണ് വിദ്യ അത്രയേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ പൂർവപദം തന്നെയാണ് ഉത്തരപദം പൂർവ്വപദം തന്നെയാണ് ഉത്തരപദം രണ്ടിൻ്റെ മീനിങ് സെയിം ആയിട്ട് വരുന്നതാണ് നോക്കുക സുഖാമൃതം സുഖമാകുന്ന അമൃതം സുഖം എന്ന് പറഞ്ഞാൽ എന്താണ് അമൃതാണ് പൂർവപദമാണ് ഉത്തരപദം രണ്ടിൻ്റെ അർത്ഥം സെയിം ആയിട്ട് വരുന്നു സംസാരസാഗരം സാഗരം സംസാരമാകുന്ന സാഗരം സംസാരം എങ്ങനത്തതാ സാഗരം സംസാരമാകുന്ന സാഗരം ഓക്കെ അപ്പം ആ ഒരു ആ ഒരു ഐഡിയ കിട്ടും വിഗ്രഹിക്കുമ്പോൾ ആകുന്ന എന്ന് എന്ന വാക്ക് വന്നാൽ ഏതാണ് രൂപക തൽപുരുഷൻ നോക്കിയേ വിദ്യയാകുന്ന സുഖമാകുന്ന സംസാരമാകുന്ന അവ ആകുന്നതെന്ന് വന്നാൽ ഏതാണ് രൂപക തൽപുരുഷൻ എന്ന് ഓർക്കുക ഇനി അടുത്ത് പറയുന്നു ശ്രദ്ധിക്കുക ഉപമിത തൽപുരുഷൻ വിഗ്രഹിക്കുമ്പോൾ വാക്കുകൾക്കിടയിൽ പോലുള്ള എന്ന് വന്നാൽ ഉപമിത തൽപുരുഷൻ പോലുള്ള നോക്കുക തേൻമൊഴി എങ്ങനെ വിഗ്രഹിക്കാം തേൻ പോലുള്ള മൊഴി പൂമേനി പൂവ് പോലുള്ള മേനി കുടപ്പന കുട പോലുള്ള പന പാൽ വെണ്മ പാൽ പോലുള്ള വെണ്മ കമലപാദം കമലം പോലുള്ള പാദം അപ്പം അത്രയും ഓർക്കുക ഉപമിത തൽപുരുഷനെന്ന് പറഞ്ഞാൽ പോലുള്ള എന്ന് വന്നാലാണ് വിഗ്രഹിക്കാനൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക നിങ്ങൾ ഈ ഉദാഹരണങ്ങൾ എഴുതി എഴുതി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇതിൻ്റെ എന്താണ് വിഗ്രഹിക്കുന്നതൊക്കെ എഴുതി പഠിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗുണവും ജസ്റ്റ് ഇങ്ങനെ ഉപമേതൽ തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ പോലുള്ള വന്നാൽ ആ പോലുള്ള വരാൻ വേണ്ടി വിഗ്രഹിക്കാൻ അറിയണ്ടേ അപ്പം വിഗ്രഹിക്കാനും കൂടെ പഠിച്ചാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തത് നമുക്ക് നോക്കാം സമാസം ഇപ്പം പറയാൻ പോകുന്നതാണ് സമാസം രണ്ട് പദങ്ങളില് ആദ്യ പദം എണ്ണൽ സംഖ്യയായി വരുന്ന സമാസം രണ്ട് പദങ്ങൾ കാണുമെന്ന് പറഞ്ഞല്ലോ അതിൽ ആദ്യ പദം എന്തായിരിക്കും എണ്ണൽ സംഖ്യയായിരിക്കും സിമ്പിൾ അത് സിമ്പിളായിട്ട് പഠിക്കാം സപ്തസ്വരം എങ്ങനെയായിരിക്കും ഏഴ് സ്വരം ഏഴ് എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യയിലെ നവരത്നം എന്ന് പറഞ്ഞാൽ ഒൻപത് രത്നം ഒൻപത് എന്ന് പറഞ്ഞാൽ എണ്ണ സംഖ്യ പ്രഥമ വനിത ഒന്നാം വനിത ഇരുവശം എന്ന് പറയുമ്പോൾ ഇരു എന്ന് പറഞ്ഞാൽ രണ്ട് വശം ക്ലിയർ ആകുന്നുണ്ടോ ത്രിവർണം മൂന്നുവർണം ഓക്കെ അപ്പം ഇത്രയുള്ള കാര്യം ഇത്രയുള്ള കാര്യം ആദ്യ പദം എന്തായിട്ട് വരും എണ്ണൽ സംഖ്യയായിട്ട് വരും സപ്തം എന്ന് പറയുമ്പോൾ ഏഴ് സ്വരം സപ്തത്തിന് പകരമാണ് എന്തുവുന്നത് ഏഴ് നവരത്നത്തിലെ നവയ്ക്ക് പകരമാണ് എന്ന് വരുന്നത് ഓക്കെ അത്രേ ഉള്ളൂ അപ്പം സമാസം കിട്ടും രണ്ട് പദങ്ങളിൽ ആദ്യപദം എണ്ണൽ സംഖ്യയായിട്ട് വരുന്ന സമാസം ഏറ്റവും അവസാനം മധ്യപദലോപി തത്പുരുഷൻ പുരുഷൻ മധ്യപദലോപി അതിനകത്ത് തന്നെ ഉണ്ട് മധ്യപദലോപി മദ്യപദം ലോപിക്കും മധ്യപദം ലോപിക്കും മധ്യപദം ലോപിക്കണമെങ്കിൽ അവിടെ മിനിമം എത്ര എത്ര പദങ്ങൾ വേണം മിനിമം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അല്ലേ മധ്യപദം ഒന്നും നടക്കുള്ളൂ തന്നെ പറയാൻ പറ്റൂ അപ്പം മിനിമം മൂന്ന് ആ മൂന്നും കിട്ടിയാൽ അവിടെ നോക്കുക വിഗ്രഹിക്കുമ്പോൾ മൂന്ന് പദങ്ങൾ വരികയും ചേർത്തെഴുതുമ്പോൾ മധ്യപദം ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് മധ്യപദലോബി തത് പുരുഷൻ സിമ്പിളായിട്ട് പറയാം നോക്കിയേ ഇറച്ചിക്കുറ്റി അതിനെങ്ങനെ വിഗ്രഹിക്കാം ഇറച്ചി വെട്ടുന്ന കുറ്റി ഇറച്ചിക്കുറ്റിയെ വിഗ്രഹിക്കുമ്പോൾ ഇറച്ചി വെട്ടുന്ന കുറ്റി എന്നാവും നോക്കി അതിനകത്ത് മധ്യപദം എന്ന് പറഞ്ഞാൽ വെട്ടുന്ന ആ വെട്ടുന്ന എന്നുള്ളത് പോയിട്ടാണ് എന്താകുന്നത് ഇറച്ചിക്കുറ്റിയാകുന്നത് ആ വെട്ടുന്ന എന്ന് പറയും ലോ ആ പദം എന്തു ചെയ്യും ലോപിക്കും ആവുന്നുണ്ടോ മദ്യപദം ലോപിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ തീയാൽ ഓടുന്ന വണ്ടി അവിടെ അവിടെ ലോപിക്കുന്ന എന്താണ് മദ്യപദമായ ഓടുന്ന ചായ കട എന്ന് പറയുമ്പോൾ ചായ വിൽക്കുന്ന കട ലോപിക്കുന്നത് വിൽക്കുന്ന എന്ന് പറയുന്ന ആ നടുക്ക് കിടക്കുന്ന പദം മധ്യത്തിലുള്ള പദമാണ് അപ്പോൾ മധ്യപഥ തത്പുരുഷം തത് പുരുഷം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നടുക്ക മൂന്ന് പദങ്ങൾ കാണും അതിൽ മധ്യപഥം എന്ത് ചെയ്യുന്നു ലോഭിക്കുന്നു ഇത്രയും ചെയ്തിട്ട് നമ്മൾ സമാസം കൃത്യമായിട്ടും പഠിച്ചു ഫുള്ളും പഠിച്ചു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം എന്താണ് കറക്റ്റായിട്ട് വിഗ്രഹിക്കാൻ അറിഞ്ഞിരിക്കണം ഈ എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളുകൾ എല്ലാം എടുത്ത് വെച്ച് എന്ത് ചെയ്യണം എഴുതി നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വിഗ്രഹിക്കാൻ പഠിക്കണം വിഗ്രഹിക്കുമ്പോൾ ഓരോരോ വാക്കുകൾ വരുമ്പോൾ ഏതാണ് എന്നുള്ളതും കൂടി കറക്റ്റ് മനസ്സിലാക്കി കൂടി വേണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇത് നേരെ ചോദിച്ചു ചോദിച്ചാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ സമാസത്തിലെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ് നമ്മൾ വിഭക്തിയും ചെയ്ത് കഴിഞ്ഞതാണ് വിഭക്തിയുടെ ക്ലാസും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസും കാണാവുന്നതാണ് വരും ക്ലാസ്സുകളിൽ നമുക്ക് വ്യത്യസ്തമായ ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ചേർന്ന് നടക്കുന്ന കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ മറ്റൊരു ക്ലാസിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണുമരേക്കും നന്ദി